ജനുവരി 18 മുതൽ 24 വരെ നടത്തിയാണ് ഈ ഒരു വലിയൊരു വേദിയിൽ എനിക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിയ ഇതിൻ്റെ ഓരോ ബഹുമാനപ്പെട്ട സാർമാർക്കൊക്കെ ഉള്ള എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. മലയാള ചലച്ചിത്രവേദിയിലെ ഏതാനും താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ടത് മലയാള ചലച്ചിത്രവേദിയിലെ കാരണവ് ശ്രീ മധു സാറാണ്. നരൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുമായി ശ്രീ മധു. മുള്ളൻകൊല്ലിക്ക് തെക്ക് കാടാണ്. ഈ കരുക്ക് വലിയ അരിഞ്ഞാലും ചുറ്റുകൊടുക്കുന്ന കാട്ടരികി കർക്കിടക മാസത്തിനെ വഴുക്ക് നിറഞ്ഞ് കലങ്ങി ഒടുക്കുന്നത് ഇവിടെ ഒന്നൊരു വിസ്മയം കാഴ്ചയാണ്. എന്റെ വേലായുധനും അതുപോലൊരു വിസ്മയമാണ്. അടുത്തതായി എത്തിയത് നമ്മുടെ മലയാളം, തമിഴ്, തെലുങ്ക് എന്ന് വേണ്ട ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ഒരു ചിത്രമായിരുന്നു ബാഹുബലി. ബാഹുബലിയുടെ മലയാളം ഡബ്ബിംഗ് വോയിസ് ആണ് അടുത്തതായി ബാഹുബലിയുടെ മലയാളം ഡബ്ബിംഗ് വോയിസ്. അമരേന്ദ്ര ബാഹുബലിയായി ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അവകാശവും സംരക്ഷിച്ചുകൊള്ളാമെന്ന്, ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നാടിൻ്റെ കവി, തിരുവനന്തപുരത്തിൻ്റെ കവി ശ്രീ അയ്യപ്പൻ സാറാണ്. കവി എ അയ്യപ്പൻ. എൻ്റെ ശവപ്പെട്ടി ചുവപ്പിൽ മുന്നോട്ട് ഉത്സത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിൻ്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ മറ്റൊരു താരമാണ് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ മലയാള സിനിമയ്ക്ക് പറഞ്ഞു തന്ന ഹാസ്യതാരം ശ്രീ കൊച്ചു പ്രേമനാണ്. ശ്രദ്ധിക്കുന്നു കൊച്ചു പ്രേമൻ. അടുത്തതായി ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ മലയാള സിനിമയിലേക്ക് പകർന്ന ഒരു താരമാണ് ശ്രീ ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ രാമനുകുട്ടൻ, ഇവന്റെ മുന്നാലി വഞ്ചിച്ചിട്ടല്ലേ ഇവൻ നമുക്ക് സേവനം ചെയ്ത ഇന്നലെ ഒരു പാലുട്ടി കയ്യില് അവൻ തിരിഞ്ഞു കൊത്തിയത്. അവൻ നാളെ എന്നെ കൊത്താൻ മടിക്കില്ല. നാളെ അമേരിക്കയിൽ നിന്ന് ഒരു ലോൺ നിറയെ വൈദ്യങ്ങളും നെക്ലസുകളും വരുന്നുണ്ട്. മിസ്റ്റർ ജോയ്, നീ അതെല്ലാം വളരെ ശ്രദ്ധയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യണം. എന്നാൽ പിന്നെ ഞാൻ കൊണ്ട് ഇതിഹാസ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. തരംഗം സൃഷ്ടിച്ച ഈ അടുത്ത കാലത്ത് രണ്ട് പാർട്ടിലായി ഇറങ്ങിയ ചിത്രമായിരുന്നു KGF. KGF മലയാളം ഡബ്ബിംഗ് വോയിസ് യാഷ് ബോസിൻ്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത ആ ഒരു ശബ്ദമാണ് KGF യാഷിൻ്റെ മലയാളം ഡബ്ബിംഗ് വോയിസ്. എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണി കിട്ടിയിരുന്നത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ തറയിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്ക് വേണ്ടിയും മാറ്റി നിൽക്കില്ല. ആരെക്കുറിച്ച് ആലോചിച്ചും സ്ഥലമുണ്ടാക്കണ്ട. അവരാരും നിന്റെ പ്രബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി മറ്റാരുമില്ല. അടുത്തതായി നമ്മുടെ തമിഴ് സിനിമയിലെ ദളപതി ശ്രീ വിജയാണ്. തെറി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുമായി ശ്രീ വിജയ്. ആണ് വീട്ടിൽ ഒരു പയ്യൻ, അവൻ കാലി ഉടച്ച് റോഡിൽ പിച്ചെടുക്കാൻ വെച്ചിരിക്കുകയും 9 വയസ്സിലെ ഒരു പെൺകുളം, അവ കണ്ണിൽ ഈയത്തെ കാഴ്ച കുത്തി കണ്ണു തിരിയാൻ പറ്റിയിട്ടാണ് അവൻ ഇവിടെ അത് സിഗ്നലിന് മറ്റും പാങ്ങാൻ കുഴന്തെങ്കിൽ ഒരാൾ ജില്ലയിൽ
ஒரு 70 குழந்தைங்க இவனுக்கு கண்டுள்ள ரோல் பிச்சு எடுத்துருக்காங்க. அடுத்ததாய் நம்முடைய ஒருபாட் நல்ல நல்ல வத்தியஸ்தமாக வேஷங்கள் கைகாரியம் செய்யும் ஒரு தாரமான ஜோய் மேத்யு. நம்மளோட நாட்டுக்கார கிருஷிக்காரு இதில் நீலச்சரி என்னக்க பயன் சூடு காலத்து கோவையில் நின்றும் மலையேறி இடுக்கியில் எத்தும் இவரை போலுள்ளவர் இதில் மற்றொரு பேரை விளக்கிய இடுக்கி கோல்ட். அடுத்ததாய் நம்முடைய ஜெகதீஷ் சாரின் கூடையே ஒருபாடு நல்ல நல்ல வேஷங்கள் கைகாரியம் செய்த ஸ்ரீமதி பிந்து பணிக்கராம் ஸ்ரத்தையும் பிந்து பணிக்கர். അഞ്ചാം പാതിര എന്ന ചിത്രത്തിലൂടെയും ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളിലൂടെയും വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ജുനു ജോസഫാണ് അദ്ദേഹത്തിൻ്റെ അഞ്ചാം പാതിര എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. അൻപത് ഡി വൈസ്മി അബ്രഹാം ഘോഷ് പ്രക്ഷേണാമൻ്റെ മൂന്ന് മാസങ്ങളെ ബാക്കി ഉണ്ടായിരുന്നു. ക്ലബിൽ നിന്ന് രണ്ട് കഴിഞ്ഞിലെ ചെയ്യവരുള്ളൂ എന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യ നേരത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കിടന്നു. രാവിലെ കാണാത്തോടൊപ്പം കഴിക്കാം, പിന്നെ തനിക്കൊരു ഫീൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതി വിളിപ്പിച്ചതാണ്. സാറിൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ ജോലിയായി അഭിനയിച്ച ശ്രീമതി സീമയാണ് സീമ. രംഗിച്ചിട്ടുണ്ടെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഞാൻ കരുതിയിരുന്നത് രാജേക്ക ബാബു ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാജേക്ക ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാബുവിനോട് എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ, കമ്പി കളിക്കാനുണ്ടോ കമ്പി. സിനിമയ്ക്ക് സംഭാവന നൽകിയ നടിയാണ് സുകുമാരി അമ്മ. നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീമതി സുകുമാരി അമ്മയാണ് അടുത്തതായി എത്തിയത്. തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുമായി സുകുമാരി അമ്മ. അവസാനമായി എത്തിയത് നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് സാറാണ്. ദാസ് സാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. വലിയത സിനിമയിലെ കൂട്ടുകാരെ നല്ല ഗാനങ്ങൾ രവീന്ദ്ര മാസ്റ്റർ നമുക്കായിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. ജഗദീശ്വരൻ സർവേശ്വരൻ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രോഗ്രാം കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നന്ദി, നമസ്കാരം.